കൂപ്പുകരങ്ങളോടെ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂപ്പുകരങ്ങളോടെ വലിയ സ്നേഹത്തോടെ തമ്പുരാനുമ്പിലായിരിക്കാം. നിന്റെ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ എളിമയോടെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ആഗ്രഹം കൂടി ഈശ്വരോട് പറ. തമ്പുരാനെ, ഈ ജീവിതത്തിൽ നിന്നും നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി ശുശ്രൂഷകനാക്കി ശുശ്രൂഷകയാക്കി എന്നെയും നീ തിരഞ്ഞെടുക്കാൻ പറ. ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കാൻ തമ്പുരാനെ നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ, അല്ലെങ്കിൽ കർത്താവിനെ പ്രതി ചെയ്യുന്ന ശുശ്രൂഷകൾ. കർത്താവിന് വേണ്ടിയും കർത്താവിനെ പ്രതിയും ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തമ്പുരാനെ എന്റെ കൊച്ചു ജീവിതം കൊണ്ട് നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വൻകാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷ ജീവിതിരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, ലോകമറിയപ്പെടുന്ന ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷ ജീവിതിരിക്കുന്നത്. മറിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ, തീവ്രമായ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് ശുശ്രൂഷ ജീവിതിരിക്കുന്നത്, യഥാർത്ഥ സ്നേഹമിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിന്റെ തീച്ചുളയില് രോഗിയായി കിടക്കുമ്പോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ സഹനത്തെ സമർപ്പിച്ചു. ലോകം നോക്കുമ്പോ വലിയ ശുശ്രൂഷയൊന്നുമില്ല, പക്ഷേ തന്റെ അനുദിന ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളെയും അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ അത് ദൈവരാജ്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ കണ്ണുകളിൽ വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗം ആ ശുശ്രൂഷയെ മാനിച്ചതും ഇന്നും മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പമോ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിന്റെ വലിപ്പമോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ഞാൻ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, അവനാണ് വലിയവൻ. ഞാൻ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അവൻ വലിയവനാണ്, അവൻ ദൈവമാണ്. തമ്പുരാൻ എന്നെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ വലിപ്പം. ശുശ്രൂഷയുടെ വലിപ്പമല്ല, ശുശ്രൂഷകൾക്കായി നമ്മളെ തെരഞ്ഞെടുത്തവന്റെ വലിപ്പമാണ് ഈ ശുശ്രൂഷയുടെ വലിപ്പം. തമ്പുരാനെ, ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട്, ഞങ്ങളുടെ അധ്വാനം കൊണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് എല്ലാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റണമേ. ആ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ആനന്ദം തരണമെന്ന് പ്രാർത്ഥിക്കുക. ആനന്ദത്തോടെ, സങ്കീർത്തകൻ പറഞ്ഞ പോലെ സന്തോഷത്തോടെ തമ്പുരാന് ശുശ്രൂഷ ചെയ്യുക. വ്യക്തിപരമായ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും നൊമ്പരങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും തള്ളിക്കളയുന്ന അനുഭവങ്ങളും ഒക്കെ നടുവിലും ആനന്ദത്തോടെ എൻ്റെ തമ്പുരാന് വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഒരാനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കൃപതരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടേതായ ആഗ്രഹങ്ങളെയും സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ ചേർത്ത് വയ്ക്കാം. ദൈവം കരുണാമയനാണ്, അവൻ കരുണ കാണിക്കുന്നവനാണ്, അവൻ്റെ വിശ്വസ്തത അപ്പോളോളം നിലനിൽക്കുന്നതാണ്. ആ വിശ്വസ്തനായവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.